പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ധാരാളമായി ആ ദിക്കറുകൾ ചൊല്ലുകയും ചെയ്താൽ അള്ളാഹുസ് മുഹാൻഹുവത്താല നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു താല തരികയും ചെയ്യും അസ്സലാമലൈക്കും വറഹമത്തല്ല ഹെദ്ദാദ് ചൊല്ലുന്ന ആളുകൾക്ക് സുപരിചിതമായ ഒരു ദിക്കറാണ് യ അലിയു എന്ന് തുടങ്ങുന്ന ദിക്കറ് അസ്ബാൽ ഹസ്നയിലെ ഏഴ് ഇസ്മുകളും അതുപോലെ വർഷുദ് അഖുർ പറഞ്ഞ പറഞ്ഞ മറ്റൊരിസ്മും ചേർന്ന് എട്ട് നാമങ്ങളാണ് ഈ ദിക്കറിൽ ഉള്ളത് ഹദാദ് റാത്തീമിൻ്റെ പതിനഞ്ചാമത്തെ ദിക്കർ യ അലിയു യ കബീറു യ യാലീമു യ കദീറു യ ബസീറു യ യാ യ യാബീർ ഇതിൽ ഖദീർ എന്നത് അസ്മുൽ ഹുസ്നയിൽ എണ്ണിയ ഇസ്മല്ല അത് വർഷുദ് അഖുർ പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ളതാണ് ഓരോ ഇസ്മിൻ്റെയും അർത്ഥം ചിന്തിച്ചാൽ തന്നെ ഇതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യ അലിയു അത്യുന്നതനായ അള്ളാഹുവേ യാ കബീറു വലിയവനായ അള്ളാഹുവേ യ അലീമു സർവജ്ഞാനിയായ അള്ളാഹുവേം യാ കദീറു സർവ്വദിനും കൈവുള്ളവനായ അള്ളാഹുവേ യാ സമീഉ എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേം യാ ബസീറു എല്ലാം കാണുന്നവനായ അള്ളാഹുവേം യാ ലത്തീഫു മയം ചെയ്യുന്നവനായ അള്ളാഹുവേ യാ ഖബീറു സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവേ എന്നിങ്ങനെയാണ് അതിൻ്റെയൊക്കെ അർത്ഥം ഈ അർത്ഥം വരുന്ന ഈ ഇസ്മ ഏതൊരു മനുഷ്യനും ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലേണ്ടതാണ് അങ്ങനെ ചൊല്ലിയാൽ ധാരാളം നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു താല സ്വീകരിക്കും അതുപോലെ തന്നെ വലിയ വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഈ ദിക്രുകൾ ചൊല്ലിയാൽ അള്ളാഹു താല അതിൻ്റെ പരിഹാരം നമുക്ക് തുറന്നു തരും നന്മയിലേക്കുള്ള മാർഗങ്ങൾ അള്ളാഹു താല നമ്മുടെ മുന്നിൽ തുറന്നു വെക്കും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈസ്വിനുണ്ട് മഹാനായ ഹബീബ് അലി റഹമത്തുല്ലാഹി അലി പറയുന്നത് കാണാം വിശ്വാസയോഗ്യരായ ചിലർ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി ഞങ്ങളൊരു കപ്പൽ യാത്രയിലാണ് ആ സമയത്ത് വളരെ ദൂരം കപ്പൽ സഞ്ചരിച്ചപ്പോൾ കപ്പൽ കാറ്റിൽപ്പെട്ടു പൊളിഞ്ഞു അപ്പോൾ തങ്ങളിൽപ്പെട്ട എട്ട് ആളുകൾ ഒരു പരകിയിൽ പിടിക്കുകയും അതിൽ നിന്ന് രാത്രി മുഴുവനും യാ അലിയു യാ കബീറു എന്ന് തുടങ്ങുന്ന ഈ ദിക്കർ ഉരുവിടുകയും ചെയ്തു പ്രഭാതമായപ്പോഴേക്കും ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരായി കരയിലെത്തുകയും ചെയ്തു എന്ന് ഷർഹു റാത്തിബ് അൽ ഹദ്ദാദിൻ്റെ മുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ കാണാം പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റിയ നല്ല ഒരു ദിക്കറാണ് യാ അലിയു എന്ന് തുടങ്ങുന്ന ദിക്കറ് ഹദ്ദാദ് റാത്തിബ് ചൊല്ലുന്നവർ ദിവസവും മൂന്ന് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലാറുണ്ട് അതുകൊണ്ട് തന്നെ ഹദ്ാദ് റാത്തിബ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക ഇനി ഹദ് റാത്തീബ് ചൊല്ലാൻ സമയം കിട്ടിയില്ലെങ്കിൽ കൂടി യ അലിയു യ കബീറു എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നാം ചൊല്ലാൻ തയ്യാറാവുക അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ദിഖർ കൊണ്ടുവരികയും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ധാരാളമായി ആ ദീക്കറുകൾ ചൊല്ലുകയും ചെയ്താൽ അള്ളാഹ് ഹുസ് മഹാൻ അഹുവത്ത് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുള്ള നിറവേറ്റിത്തരികയും ചെയ്യും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബാനഹുത്താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം ഇസ്മുകൾ ജീവിതത്തിൽ പകർത്താൻ ജീവിതത്തിൽ ഉടനീളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല തോഫീഖ് നൽകുമാറാവട്ടേം ആ മീൻ എന്നത് ആച്ചോടൊപ്പം പ്രിയപ്പെട്ടവരെ ഈ ഇത്തരം നല്ല ഇസ്മുകൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമേ എന്ന് വളരെ വിനയത്തോടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അസളാമലൈക്കും വരമ